इलाही हर जगह तेरी अता का साथ हो। जब परे मुश्किल से मुश्किल कुशा का साथ हो। या इलाही भूल जाए नाज की तकलीफ को, शादी दीदार हुस्न मुस्तफा का साथ हो। या इलाही और तेरा की जब आए सख्त रात, उनके प्यारे मुँह की सुबह जाफिजा का साथ हो। या इलाही जब परे महशर में शोरे दारोगीर, अन्न देने वाले प्यारे पेशवा का साथ हो। या इलाही जब जबाने बाहर आए प्यास से, साहिबे कौसर से जो दो ऐता का साथ हो। എവിടെയും നിറഞ്ഞു നിൽക്കുന്നത് കരുണയുടെ അരുണവർഷമായ പുണ്യപ്രവാചകരുടെ പ്രഭാവത്തിന്റെ കണങ്ങളാണ്. എവിടെയും നിറഞ്ഞു നിൽക്കുന്നത് ലോകഗുരുവായ പുണ്യനിബിധങ്ങളുടെ ഔദാര്യത്തിന്റെ ആരാമത്തിൽ നിന്ന് വിരിഞ്ഞ മഹനീയമായ കുസുമങ്ങളുടെ നറുമണമാണ് ശോഭയാണ്. എവിടെ ചെന്നാലും വിജയത്തിന്റെ കവാടങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മദീനയിൽ നിന്നുള്ള പ്രകാശനങ്ങളാണ്. ഈ ഭൗമികമായ ജീവിതത്തിന്റെ ക്ഷേമക്ഷാമ സമ്മിശ്രതകൾക്കിടയിൽ നിന്ന് മനസ്സമാധാനത്തിന്റെ കേന്ദ്രം എവിടെയാണ്? മദീനത്തു റസൂലില്ലാ മദീനെ ചല ഭിറകറം ഹോഗയാ മേ മദീനെ ചല മേരെ ഗന്ദേ കദം ഓർ ഉൻകാ ഹറം ലാജ് രഖ്നാ ഖുദാ മേ മദീനെ ചല ഞാൻ പോവുകയാണ് മദീനയിലേക്ക്, കാരണം എന്റെ അനുരാഗത്തിന്റെ ആത്മാന്തരങ്ങളിൽ നിന്ന് പ്രഭവിക്കുന്ന സ്നേഹത്തിന്റെ കണങ്ങൾ മുഴുവനും കൊതിക്കുന്നത് ഈ സിരിബിന്റെ പഴയകാലത്തെ വിളിച്ചിരുന്ന അന്ന് ജാഹിലിയ ജനങ്ങൾ വിളിച്ച ഈ സിരിബിനെ മദീനയാക്കി മാറ്റിമറിച്ച മഹനീയമായ വിശ്വസാന്നിധ്യത്തിന്റെ സാക്ഷ്യമായ റഹ്മത്തുൽ ആലമീൻ قائد الور المحجلين محمد رسول الله صلى الله عليه وآله وأصحابه وسلم തങ്ങളുടെ അനുരാഗത്തിന്റെ അലമാലകളാണ്, ആത്മസാക്ഷിത്വത്തിന്റെ പ്രതിധ്വാനങ്ങളാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയം മുഴുവനും കൊതിക്കുന്നത്. അത് മദീനയിലേക്ക് ചേരാനാണ്. ജമീൻ മേ ഓ മുഹമ്മദ് വാഹമ്മദ് ആസമാനോമേ زمین میں وہ محمد ہے واحمد آسمانوں میں مدینہ راجدھانی ہے دو عالم پر حکومت ہے ഭൂമി ലോകത്ത് മുഹമ്മദീയമായ സാന്നിധ്യം, വാനലോകത്ത് അഹമ്മദീയമായ പ്രഭാവം, രണ്ടിന്റെയും തലസ്ഥാനമാണ് മദീനത്തു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയാണ്. കരുണയുടെ അരുണവർഷങ്ങളെയും അനുരാഗത്തിന്റെ ആത്മബീജികളുടെയും അനുഷ്ഠാനത്തിന്റെ കണ്ഠങ്ങളുടെ ആളപ്പെടുത്തിയ മണൽത്തരികളുടെയും സർവലോകവും കൊതിക്കുന്ന സാക്ഷ്യമാണ് മദീന. അതുകൊണ്ട് ഞാനിവിടെ ഒരു പ്രഭാഷണത്തിന് യോഗ്യനായ പണ്ഡിതനല്ല. ഞാനിവിടെ വർണ്ണനയുടെ അവതരണങ്ങൾ നടത്താനുള്ള ഒരു സാഹിത്യകാരനല്ല. ഞാൻ എന്തെങ്കിലും ചില ചിത്രീകരണം നടത്താനുള്ള ഒരു ചിത്രകാരനല്ല. മനസ്സിലുള്ള അനുരാഗത്തെ പ്രഭവിപ്പിക്കുവാൻ കോടാനകോടി അനുരാഗികളുടെ മായാപ്രപഞ്ചത്തിൽ ഞാൻ ഒന്നുമല്ല. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് എന്തു പറയാനാണ്?
طیبہ کے جانے والے جا کر ذرے ادب سے کہنا ہے میرے قصے غم പറയൂ മദീനയിലേക്ക് പോകുമ്പോ അവിടെ എന്റെയും നിങ്ങളുടെയും എല്ലാം എല്ലാമായ ലോകത്തിന്റെ നായകർ മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ സ്നേഹവീര്യകൾ ഹൃദയാവരിച്ചുകൊണ്ട് അനുരാഗികൾ മദീനയോട് സമ്മതം പറയുന്ന ചില മുഹൂർത്തങ്ങളെയാണ്. ഇതിനൊരു ക്രമമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്താണ് സ്നേഹത്തിന് ക്രമമുള്ളത്? എന്താണ് സ്നേഹത്തിന് ഭാഷയുള്ളത്? എന്താണ് സ്നേഹത്തിന് ചിട്ടവട്ടങ്ങളുള്ളത്? അത് ഹൃദയത്തിന്റെ വികാരമാണ്. അതിന്റെ പ്രകാശനത്തിന് ആകാശം ഒരതിരല്ല. അത് താഴ്ന്നു പോകാൻ ഭൂമിക്കൊരു തടസ്സമല്ല. അത് ഏറ്റുവാങ്ങാൻ അന്തരീക്ഷത്തിന് മാത്രം സാധ്യമല്ല. ഇതെന്തൊരു ലോകമാണ്! നിയമത്തിന്റെ ചിട്ടവട്ടങ്ങൾക്കപ്പുറമുള്ള സ്നേഹത്തിന്റെ ലോകമേ. നിന്നെ പറയാനും പരിചയപ്പെടുത്താനും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. മേ മദീനേ ചല, മേ മദീനേ ചല, ഫിർ കർം ഹോ ഗയാ, മേ മദീനേ ചല, സാഖിയ മേം പില, മേ മദീനേ ചല, മത്തബേ ഖുദ് ബന, മേ മദീനേ ചല. ഞാൻ മദീനയിലേക്കുള്ള തീർത്ഥാടകനാണ്, ഞാൻ മദീനയിലേക്കുള്ള സഞ്ചാരിയാണ്. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്തുദയം ചെയ്ത് ശാരീരികമായ ജീവിതം അവിടുന്ന മസ്ജിദുൻ നബവിയോട് ചേർന്ന് ഉമ്മ വച്ചുറങ്ങുന്ന ഖബർ ശരീഫിലേക്ക് മാറ്റിവെച്ച ലോക ഗുരുവിന്റെ സാന്നിധ്യമില്ലാതെ ഇവിടെ പ്രഭാതമില്ല, പ്രദോഷമില്ല. അല്ലാഹുവിന്റെ നിശ്ചയമാണ്. ഈ പ്രതിഭാസത്തെ എങ്ങനെ പറയാനാണ്? എങ്ങനെ ആവഹിക്കാനാണ്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഹബീബായ മുത്തുനബിതങ്ങളെ പറയാൻ ഭാഷയില്ല, അവിടുത്തെ പറയാൻ വിവരമില്ല. അല്പം ചില ശകലങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഹബീബിനോട് സ്നേഹം പറയുന്ന ചില ആളുകളെ നിങ്ങളോടൊന്ന് പറയട്ടെ. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് صلى الله عليه وآله وأصحابه وسلم يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون മദീനയിലേക്ക് ചെല്ലുമ്പോ ലോകഗുരു ഉമ്മ വച്ചുറങ്ങുന്ന മദീനയുടെ വർണ്ണ വസന്തത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമ്പോ നിങ്ങളുടെ ശബ്ദം എങ്ങനെയാകണമെന്ന് പറയുന്ന ഖുർആനാണ്. ഹബീബിന്റെ തിരുസവിധത്തിൽ നിങ്ങൾ ശബ്ദമുയർത്താൻ പാടില്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, യംബഗി അല്ലാ യതകല്ലമൽ മുഅ്മിനു ഇൻദഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കമാ യതകല്ലമുൽ അബ്ദു ഇൻദ സയ്യിദിഹി. ഹബീബായ നബിതങ്ങളുടെ മദീനയിലേക്ക് ചെല്ലുമ്പോ ഒരടിമ ഉടമയോട് പറയുന്ന വിനയത്തോടെയല്ലാതെ, ഒരു ദാസൻ ജേതാവിനോട് പറയുന്ന വിനയത്തോടെയല്ലാതെ മദീനത്തു നിന്ന് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. കാരണം ഇസ്ഹാഖ് മേൻ പോഷീദ ഹേ ഗോഹറേനായാവ്, ഈ മണ്ണിൽ ഉമ്മ വച്ചുറങ്ങുന്നത് ലോകത്തെ ഏറ്റവും വലിയ നിധിയാണ്, ലോകത്തെ ഏറ്റവും വലിയ കനിയാണ്. ഹബീബേ ഹുദാ വ റൂഹി ഫിദാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് സ്വലാത്തിന്റെ നഗരിയാണ്. മദീനയുടെ ഉമ്മരത്ത് ചെന്ന് നബി കീർത്തനം ചൊല്ലിയിട്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ നിന്ന് ക്ഷണം സ്വീകരിച്ച മഹാനവറുകളുടെ സന്നിധിയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ മദീനയുടെ ചാരത്ത് ചെന്നിരുന്ന് ആറ്റൽ നബിയുടെ മധുചൊല്ലിയപ്പോ ആ റൗളയുടെ ചാരത്ത് നിന്ന് ഖബർ ഷെരീഫിന്റെ അകത്തളത്ത് നിന്നുള്ള വിളി വരികയാണ്. അങ്ങനെ ഹബീബിന്റെ വിളി കേൾക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് നമ്മുടെ ചാരത്ത് കിടക്കുന്ന കുണ്ടൂർ ഉസ്താദവറുകൾ. അള്ളാഹോടത്തെ പദവി ഉയർത്തട്ടെ, അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകുമാറാകട്ടെ. റൗളാത്ത് ചാരത്ത് എത്തിയ നേരത്ത് മുത്തിൻ വീളിക്ക് ജവാബ് കൊടുത്തോവർ അറ്റൽ നബിയോട് ഏറ്റം മഹബത്ത്. അവിടത്തെ ഹാലിൽ നിഴലിച്ച് നിന്നോവർ എനിക്ക് വേദിയിൽ വെച്ച് കയ്യിൽ കിട്ടിയ ഉസ്താദവറുകളിലെ പ്രകീർത്തനമായി എഴുതിയ മാലയാണ്. അതിൽ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട വരിയാണ് മദീനായിൽ ചെന്ന് ലോക ഗുരുവിന്റെ സവിധത്തിൽ ചൊല്ലുമ്പോ സലാം ചൊല്ലുമ്പോ മദീനയിൽ നിന്ന് അഥവാ പുണ്യനിധിയുടെ അകത്തളത്തിൽ നിന്ന് വിളിയാണ്. ആ വിളിക്ക് ഉത്തരം ചെയ്യാൻ കഴിഞ്ഞ മഹാനവറുകളുടെ ചാരത്താണ് മുസ്തഫ നബിയുടെ മദഹ് കുറിച്ചോവർ മദഹാൽ നിറഞ്ഞുള്ള ജീവിതം തന്നോവർ ആ മഹാ